ഹായ് ഫ്രണ്ട്സ്, ഹിയർ ഈസ് യുവർ എഡ്യൂക്കേഷൻ പാർട്ട്ണർ ന്യൂ ബിഗിനിങ്. ഐ എം യുവർ ഫ്രണ്ട് വിപിൻ പി എസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോക്ലോറിൻ്റെ നിർവചനങ്ങളാണ്. ഫോക്ലോർ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ ഫോക്ലോർ എന്ന പദം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ രണ്ട് വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ താഴെ കൊടുക്കാം. അവ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും. അപ്പോൾ നമുക്ക് നിർവചനങ്ങളിലേക്ക് കടക്കാം. ദ ഡിക്ഷണറി ഓഫ് ഫോക്ലോർ ആൻഡ് മിത്തോളജി ആൻഡ് ലെജൻഡ് എന്ന ഗ്രന്ഥത്തിൽ എം ലീച്ച് ഫോക്ലോറിന് കുറച്ച് ആളുകൾ പറഞ്ഞ നിർവചനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ആ ഗ്രന്ഥത്തിൽ എം ലീച്ച് എന്ന് പറയുന്ന ആൾ കുറച്ച് പേര് ഫോക്ലോറിന് കൊടുത്ത നിർവചനങ്ങളൊക്കെ എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ നിർവചനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നിർവചനമാണ്, ഒരു ജനതയെക്കുറിച്ചുള്ള ശാസ്ത്രമെന്നതിലുപരി ഫോക്ലോർ പാരമ്പര്യ ജനതാശാസ്ത്രവും നാടൻ ഗാനങ്ങളുമാണ്. ജോൺ ബെയിലിയുടേതാണ് ഈ നിർവചനം. അതായത് ഫോക്ലോർ എന്ന് പറയുന്നത് വെറും ഒരു ജനതയെക്കുറിച്ചുള്ള ശാസ്ത്രം മാത്രമല്ല, ഒരു ജനതയെക്കുറിച്ചുള്ള ഒരു പഠനം അല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല ഫോക്ലോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പാരമ്പര്യ ജനതാശാസ്ത്രവും നാടൻ ഗാനങ്ങളുമാണ്. പരമ്പരാഗതമായി കൈമാറി വന്ന ആളുകളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അവരുടെ രീതികളും ശൈലികളും എല്ലാം ഒത്തിണങ്ങുന്നതാണ് ഫോക്ലോർ. നാടൻ ഗാനങ്ങളാണ്, അതെ, നാടൻ പാട്ടുകളെല്ലാം ഫോക്ലോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ കണ്ടും കേട്ടും വളർന്ന, അവരുടെ തലമുറകളിലേക്ക് അവർ പകർന്നു കൊടുത്ത കഥ, ഗാനങ്ങൾ, പാട്ടുകൾ, അങ്ങനെ നാടൻ പാട്ടുകൾ, നാടൻ ഗാനങ്ങൾ, അവർ പാടിപ്പഠിച്ച ശീലുകൾ, ഇതൊക്കെ അവരുടേത് മാത്രമായി അവരുടെ സംസ്കാരത്തിൻ്റേതായി മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഫോക്ലോർ ഉൾക്കൊള്ളുന്നു. ജനങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്, ജനങ്ങളെക്കുറിച്ചുള്ള അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അവരുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ ഫോക്ലോർ എന്ന് പറയുന്നത്. അതാണ് ഈ നിർവചനം കൊണ്ട് ജോൺ ബെയിലി അർത്ഥമാക്കുന്നത്. നമുക്ക് അടുത്ത നിർവചനത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ നിർവചനം, വാമൊഴിയിലൂടെയുള്ള സാംസ്കാരിക പാരമ്പര്യത്തെ മുഴുവൻ ഫോക്ലോർ ഉൾക്കൊള്ളുന്നു. നിർവചനം BA ബോർഡിലാണ് നടത്തിയത്. അതായത് ഫോക്ലോർ എവിടെയും എഴുതി വെച്ച കാര്യങ്ങളല്ല, അത് ഒരു പ്രത്യേക ജനവിഭാഗം അവരുടെ തലമുറകളിലേക്ക് അവരുടെ മക്കളിലേക്ക് അവർ കഥകളായും പാട്ടുകളായും ഓരോന്ന് പറഞ്ഞ് അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വാമൊഴിയിലൂടെയാണ് ആ സംസ്കാരം, അവരുടെ സംസ്കാരം, അവരുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യം വളർന്നു വന്നത് വാമൊഴിയിലൂടെയാണ്. അവർ പകർന്നു കൊടുത്ത അറിവിലൂടെയാണ് അവരുടെ സംസ്കാരം വളർന്ന് വികസിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വാമൊഴിയിലൂടെ വളർന്ന, അങ്ങനെ വാമൊഴിയിലൂടെ രൂപപ്പെട്ട സാംസ്കാരിക പാരമ്പര്യത്തെ മുഴുവൻ ഫോക്ലോർ എന്ന പദം ഉൾക്കൊള്ളുന്നു എന്നാണ് BA ബോട്ടിക്കിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത നിർവചനത്തിലേക്ക് കടക്കാം. നമ്മുടെ ഫോക്ലോറിനെ കുറിച്ചുള്ള മൂന്നാമത്തെ നിർവചനം, ആദിമ മനുഷ്യൻ്റെ സത്യവും അവക്രവുമായ പ്രകടനമാണ് ഫോക്ലോർ. ഈ നിർവചനം നൽകിയത് MK പിനോസയാണ്. അതായത് പണ്ടത്തെ മനുഷ്യൻ, അവൻ വളർന്നു വന്നപ്പോൾ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അവൻ കണ്ട കേട്ട അറിവുകൾ, അങ്ങനെ മനുഷ്യൻ്റെ പരിണാമം സംഭവിക്കുന്ന അവസരത്തിൽ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതെല്ലാം ഒരു കോട്ടവുമില്ലാതെ, ഒരു മായവുമില്ലാതെ അതേപോലെ തന്നെ പ്രകടിപ്പിക്കുന്നതാണ് ഫോക്ലോർ. അതായത് പണ്ട് മുതലേ ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണിത്. അത് മായം ചേർത്തതല്ല. അവരുടെ വിശ്വാസങ്ങളിലൂടെയും പണ്ടത്തെ മനുഷ്യരുടെ ജീവിത രീതികളിലൂടെയും അവരുടെ വിശ്വാസങ്ങളിലൂടെയും അവരുടെ രീതികളിലൂടെയും ശൈലികളിലൂടെയും വളർന്നു വന്ന ഒരു സംസ്കാരമാണത്. അത് ഒരു പ്രകടനമാണ്. അതായത് അവരെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള, അവരെക്കുറിച്ച് അറിവ് തരുന്ന ഒരു പ്രകടനമാണത്. അവരുടെ ജീവിത രീതികൾ, അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ അന്തരീക്ഷം, അവരുടെ ശൈലി, അവരുടെ ജീവിതത്തിൻ്റെ സംസ്കാരം, ഇതിനെല്ലാം കുറിച്ച് നമുക്ക് അറിവ് പകർന്നു തരികയാണ് യഥാർത്ഥത്തിൽ ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫോക്ലോർ പണ്ട് മുതലേ തന്നെ സംരക്ഷിക്കപ്പെട്ടു പോവുകയാണ്. അത് ബോധപൂർവമല്ല, നമുക്കിത് സംരക്ഷിക്കാമെന്ന് വിചാരിച്ച് ബോധപൂർവം തന്നെ ആവണമെന്നില്ല. ബോധപൂർവമല്ലാതെ തന്നെ അത് തലമുറകളിലേക്ക് കൈമാറി വന്ന് അത് സംരക്ഷിക്കപ്പെടുകയാണ്, അതെല്ലാവരിലേക്കും എത്തുകയാണ്. അങ്ങനെ ആ സംസ്കാരം, ആ ജനങ്ങളുടെ സംസ്കാരം അവരുടെ തനിമയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടേതാണ് ആ സംസ്കാരം, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആ സംസ്കാരം. ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തി, ജനങ്ങളിലൂടെ
വളർന്ന് വികസിക്കുകയാണ് യഥാർത്ഥത്തിൽ ഫോക്ക്ലോർ ചെയ്യുന്നത്. അത് ബോധപൂർവമായോ അല്ലാതെയോ രൂപപ്പെട്ട് വരികയാണ്. അല്ലാതെ ഒരാൾ പ്രത്യേകം രൂപപ്പെടുത്തുന്ന ഒന്നല്ല ഫോക്ക്ലോർ. അത് ബോധപൂർവമായോ അല്ലാതെയോ സംഭവിക്കാം. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഫോക്ക്ലോർ നമ്മളിലേക്ക് എത്തുകയാണ്, അത് വളർന്ന് വികസിക്കുകയാണ്. ചുരുക്കത്തിൽ, ഏതെങ്കിലും ഒരു ജനതയുടെ സാംസ്കാരിക പ്രക്രിയയുടെ ശാസ്ത്രീയ പഠനമാണ് ഫോക്ക്ലോർ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഒരു ജനതയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അവരുടെ സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അവരുടെ സാംസ്കാരിക പ്രക്രിയകൾ, അവരുടെ ശീലങ്ങൾ, അവരുടെ പ്രവൃത്തികൾ, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നു ഫോക്ക്ലോറിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ശാസ്ത്രീയമായി ഒരു പഠനം നടത്തുകയാണ്. അവരുടെ രീതികളും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളും അവരെ മനസ്സിലാക്കാൻ വേണ്ടി, ആ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി, അവരുടെ സംസ്കാരത്തെ അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു യാത്രയാണ് അല്ലെങ്കിൽ ഒരു പഠനമാണ് ഫോക്ക്ലോർ എന്ന് പറയുന്നത്. അവരെക്കുറിച്ച് അറിവ് നൽകുന്ന ഒരു വിജ്ഞാന ശാഖയാണ് യഥാർത്ഥത്തിൽ ഫോക്ക്ലോർ. അപ്പോൾ നിങ്ങൾക്ക് ഫോക്ക്ലോറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളോ എന്നോട് പറയാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതിൽ മെസ്സേജ് അയയ്ക്കൂ. ഇനി ഫോക്ക്ലോറിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോകളിൽ കാണാം. ഫോക്ക്ലോർ വളരെ രസകരമായ വിഷയമാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കഥ പറഞ്ഞും പാട്ടുപാടിയും ഉല്ലസിച്ചും പഠിച്ച് മുന്നോട്ട് പോകാവുന്ന രസകരമായ വിഷയം. അപ്പോൾ ഫോക്ക്ലോറിൻ്റെ കൂടുതൽ വീഡിയോകളുമായി ന്യൂ ബീനിങ് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരും. താങ്ക് യു.